ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ. ഇന്ന് ഫെബ്രുവരി മാസം 27-ാം തീയതി ചൊവ്വാഴ്ച, നോമ്പിൽ 12-ാമത്തെ ദിനം. എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ഏവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. അല്പസമയ ചിന്തയ്ക്കും ധ്യാനത്തിനുമായി വിശുദ്ധ മർക്കോസിലെ സുവിശേഷം 8-ാം അധ്യായം 27 മുതൽ 33 വരെയുള്ള ഭാഗങ്ങൾ QSI. വിശുദ്ധ മർക്കോസിലെ സുവിശേഷം 8-ാം അധ്യായം 33-ാമത്തെ വാക്യം. But turning and seeing his disciples, he rebuked Peter and said, Get behind me, Satan, for you are not sitting on your mind on the things of God, but on the things of man. അവനു തിരിഞ്ഞു നോക്കി ശിഷ്യന്മാരെ കണ്ടിട്ട് പത്രോസിനെ ശാസിച്ചു, സാത്താനെ, നീ എന്നെ വിട്ടു പോ, നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടേതത്രേ കരുതുന്നത് എന്ന് പറയും. നമുക്ക് വളരെ പരിചിതമാണ് ഈ വേദഭാഗം. യേശു കർത്താവ് ഫിലിപ്പിൻ്റെ കൈസരിലൂടെ കടന്നു പോകുമ്പോൾ തൻ്റെ ശിഷ്യഗണങ്ങളോട് തന്നെക്കുറിച്ച് ഈ സമൂഹം എന്താണ് പറയുന്നത്, നിങ്ങളെങ്ങനെയാണ് വ്യക്തിപരമായി എന്നെ മനസ്സിലാക്കുന്നത്, ഈ ചോദ്യങ്ങൾക്ക് ശിഷ്യന്മാരുടെ ഉത്തരവും യേശുവിൻ്റെ പ്രത്യുത്തരവുമാണ് ഈ വേദഭാഗത്തിൻ്റെ പശ്ചാത്തലം. ഒരു ചോദ്യം ചോദിച്ച് നമുക്ക് ആരംഭിക്കാം. വ്യക്തിപരമായ ജീവിതത്തിൽ യേശു എനിക്ക് ആരാണ്? ഈ ചോദ്യം എക്കാലവും പ്രസക്തമാണ്. കാരണം ഒരു ക്രൈസ്തവ ജീവിതത്തിൻ്റെ തുടർച്ചയിലായിരിക്കുന്ന നമ്മെ സംബന്ധിച്ച് ഈ ചോദ്യത്തിന് വ്യക്തമായ ഒരു ഉത്തരം നമ്മുടെ ജീവിതം കൊണ്ടും സാക്ഷ്യം കൊണ്ടും കണ്ടെത്തേണ്ടതുണ്ട്. ഈ വേദഭാഗത്തിലേക്ക് വരുമ്പോൾ കൈസരിയ ഫിലിപ്പിയുടെ പശ്ചാത്തലമാണ് നമ്മോട് കാണുന്നത്. ഔഗുസ്തോസ് കൈസറിൻ്റെ ബഹുമാനാർത്ഥം ഹെറോദ് ഫിലിപ്പിനാൽ പണിയപ്പെട്ടതാണ് ഈ നഗരം. ഒപ്പം ഒരുപാട് വ്യത്യസ്ത വിശ്വാസ ആചാരങ്ങൾ തിങ്ങി നിറഞ്ഞ ഒരിടം കൂടെയാണ് ഈ പ്രദേശമെന്നത് വളരെ പ്രസ്താവ്യമാണ്. യേശു കർത്താവിൻ്റെ ശുശ്രൂഷയുടെ 2-ാമത്തെ ഘട്ടം എന്ന് വേണമെങ്കിൽ ഇവിടെ പറയാം. ഒരു ട്രാൻസിഷൻ പീരീഡിലാണ് നമ്മൾ യേശുവിനെ കാണുന്നത്. തൻ്റെ പഠിപ്പിക്കലുകൾ, നാളിതുവരെ താൻ പഠിപ്പിച്ചതും അവരെ പറഞ്ഞ് പഠിപ്പിക്കാൻ ശ്രമിച്ചതുമായ കാര്യങ്ങൾ എവിധത്തിലാണ് അവർ മനസ്സിലാക്കിയത്? ഒരു പരീക്ഷ നടത്താനായിട്ട് യേശു കർത്താവ് ആഗ്രഹിക്കുക. അതായത് ഒരു മിഡ് ടൈം എക്സാമിനേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. 2 ചോദ്യങ്ങളുള്ള ഒരു മിഡ് ടൈം എക്സാമിനേഷൻ. വലിയ പരീക്ഷകൾക്കായി ഒരുക്കപ്പെടേണ്ടവരാണ് ശിഷ്യരെന്നുള്ള യേശുവിൻ്റെ ശരിയായ അവബോധത്തിൽ നിന്നുമാണ് ഈ പരീക്ഷ യേശു കർത്താവ് ഇടുന്നത്. 2 ചോദ്യങ്ങളാണ്. ഹൂ ഡു പീപ്പിൾ സീ ദാറ്റ് ഐ ആം? 2-ാമത്തെ ചോദ്യം, ഹൂ ഡു യു സീ ദാറ്റ് ഐ ആം? ജനങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു. 2-ാമത്തേത്, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു. അപ്പോൾ ജനങ്ങൾ എന്തു പറയുന്നതിനെ കുറിച്ച് അവർ വിശദീകരണം പറയുക, നിങ്ങൾ ജോൺ ദ ബാപ്റ്റിസ്റ്റിൻ്റെ അല്ലെങ്കിൽ സ്നാപയോഹനാൻ്റെ പുനർജന്മമാണ് എന്ന് പറയുക. മർക്കോസ് 1:14 വായിക്കുമ്പോൾ അവൻ തടവിലായപ്പോഴാണ് യേശു കർത്താവ് സുവിശേഷം പറഞ്ഞു തുടങ്ങുന്നത്. അപ്പോൾ യോഹനാൻ്റെ പുനർജന്മം നമുക്ക് കുറച്ചുകൂടെ അത്ര ചേരുന്നതായി തോന്നുന്നില്ലെങ്കിലും ആളുകൾ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. 2-ാമത്തെ കൂട്ടർ പറയുന്നത് ഏലിയാവ് അല്ലെങ്കിൽ പ്രവാചക ശിഷ്യരിലൊരുത്തൻ എന്ന് പറയുക. ഇവിടെ ഒരു താരതമ്യപ്പെടുത്തലാണ്. യേശുവിൻ്റെ ഐഡൻറ്റിറ്റി മറ്റൊരാളുടേതാണ് എന്ന് ചിന്തിക്കുന്നു. വൈവിധ്യങ്ങൾ നിറഞ്ഞ ദൈവസങ്കല്പനങ്ങൾക്കിടയിൽ നമ്മുടെ ഫെയ്ത്ത്, ക്രീഡ്, മിത്സ്, ഇത്തരം സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ ഉയരുന്ന ചോദ്യം ഇവിടെ ഇതാണ്, യേശു എനിക്കാരാണ്? നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിലും ഇത്തരം വ്യത്യസ്തമായ വിശ്വാസ ആചാരങ്ങൾ നിലനിൽക്കുമ്പോൾ എൻ്റേത് ശരിയല്ല എന്ന് ഞാൻ വിശ്വസിക്കാൻ പാടില്ല. ഇവിടെയും നമ്മുടെ ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിക്കുന്ന യേശു എനിക്ക് ആരാണ്? ആ യേശുവിനെ യഥാർത്ഥമായി രുചിച്ചറിയാൻ നമുക്ക് സാധ്യമായിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ മറ്റു പലതിലും ആകർഷിക്കപ്പെടുന്നത് എന്നതും കൂടെ ചേർത്ത് വായിക്കേണ്ടതാണ്. 2-ാമത്തെ ചോദ്യം ഇതാണ്, നിങ്ങൾ എന്നെ ആർ എന്ന് കരുതുന്നു? പത്രോസ് പറയുകയാണ്, യു ആർ ദ ക്രൈസ്റ്റ്.
താരതമ്യം നമ്മൾ നോക്കുമ്പോൾ ശരിയായ അവബോധത്തിൽ നിന്നാണ് പത്രോസ് പറഞ്ഞത് തോന്നിയാലും താരതമ്യത്തിൻ്റെ ഒരു മറ്റൊരു വേർഷനാണ്. ഒരു മശിഹാ സങ്കല്പവുമായി ബന്ധപ്പെട്ടാണ് യേശു കർത്താവിനെ അവതരിപ്പിക്കുന്നത്. ജൂവിഷ് വിശ്വാസത്തിൽ മശിഹ എന്ന് പറയുന്നത് നിലവിലെ അവരുടെ എല്ലാ സങ്കീർണതകളെയും കുരുക്കഴിക്കുന്നവനും നിലവിലെ വ്യവസ്ഥിതിയെ തച്ചുടച്ച് പുതിയൊരു ഭരണക്രമം രൂപപ്പെടുത്തുന്ന ഒരു ഭരണാധികാരിയായിട്ടാണ് അവർ വിശ്വസിക്കുന്നത്. പത്രോസ് പറയുകയാണ്, എൻ്റെ മനസ്സ് നീ ഇങ്ങനെയാണ് എന്നാണ് പത്രോസ് പറയുന്നത്. അല്പം സ്വാർത്ഥത അതിൽ കലർന്നിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവൻ വിശ്വസിക്കുന്നത് യേശു മശിഹായി വരുമ്പോൾ മശിഹായുടെ രാജ്യത്തിലെ പ്രധാനിയായി ഞാൻ മാറും, ഇതാണ് അവൻ്റെ ഉള്ളിൽ രൂപപ്പെട്ട ഏറ്റവും വലിയ വിശ്വാസം എന്ന് പറയുന്നു. അത്തരം ഒരു വിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കുവാനും അത് കൺഫേം ചെയ്യുവാനും തൻ്റെ തുടർന്നുള്ള യാത്ര സുഗമമാക്കുവാനുള്ള ഒരു പ്രയോഗമായിട്ടാണ് നമ്മളിതിനെ മനസ്സിലാക്കേണ്ടത്. മത്തായിയുടെ സുവിശേഷം 16:17 പറയുന്നുണ്ട്, യേശു കർത്താവ് പറയുകയാണ്, ജഡരക്തങ്ങളല്ല നിനക്കിത് വെളിപ്പെടുത്തിയത്, സ്വർഗസ്വനായ എൻ്റെ പിതാവാണ്. പത്രോസ് നീ പാറയാവുന്നു, നീ പാറമേലും ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. നീ ഭൂമിയിൽ കെട്ടപ്പെടുന്നൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കുമെന്ന് പറഞ്ഞ് അവനെ ആ നിയോഗ ശുശ്രൂഷ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവൻ്റെ ഉള്ള് കർത്താവ് അറിഞ്ഞിരുന്നു. നമ്മുടെ സ്വാർത്ഥതയ്ക്കായി നമ്മൾ കർത്താവിനെ എപ്പോഴെങ്കിലും കൂട്ടുപിടിക്കാറുണ്ടോ? കാരണം അവൻ നമ്മുടെ ഉള്ളറിയുന്നവനാണ്. നമ്മുടെ ഉള്ളിൽ എല്ലാ വിചാരബോധങ്ങളെയും തരംതിരിച്ച് വേർതിരിച്ച് തിരിച്ചറിയുവാൻ കഴിവുള്ളവനാണവൻ. ഞാനൊരു വിശ്വാസിയാണ്, ദൈവ പൈതലാണ് എന്ന് അവകാശപ്പെടുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ സ്വാർത്ഥത എന്ന് പറയുന്നത്. എന്നാൽ നമുക്ക് വ്യക്തിജീവിതത്തിൽ ക്രിസ്തുവുമായി ശരിയായ ബന്ധമൊന്നുമില്ല. ചില ആചരണങ്ങൾ കൃത്യമായി പാലിക്കുന്നു മാത്രം. നോമ്പുകാലം നമ്മൾ പറയും, ഞാൻ 40 ദിനങ്ങളിൽ പ്യുവർ വെജിറ്റേറിയൻ ആണ് എന്ന് പറയും, പച്ചക്കറി മാത്രമാണ് കഴിക്കുന്നത്. പക്ഷേ മനസ്സോ സ്വഭാവം ഒന്നും വ്യത്യാസപ്പെടുന്നില്ല. വിരുന്നുകളിൽ പറയും, ഞാൻ നോമ്പിലാണ് എന്ന് പറയുമ്പോൾ ആളുകളുടെ ഉള്ളിൽ അയാൾ എന്തോ വലിയ പ്രത്യേകത, പക്ഷേ അയാളുടെ ജീവിതത്തിൽ എന്തു മാറ്റം വരുന്നു എന്നാണ് നോമ്പ് നമ്മെ പഠിപ്പിക്കുന്ന പാഠം. ജീവിതത്തിൽ മാറ്റം വരുന്നില്ലെങ്കിൽ ആചരണങ്ങൾ വ്യർത്ഥമാണ് എന്ന് നാം മനസ്സിലാക്കണം. പത്രോസിൻ്റെ ഈ മനോഭാവത്തെയാണ് ക്രിസ്തു ഇല്ലായ്മ ചെയ്തത്. പത്രോസ് വലിയൊരു ക്രെഡിറ്റ് എടുക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്, ഞാനത് മനസ്സിലാക്കി, എൻ്റെ ഞാൻ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്നുള്ള ഒരുപാട് ചിന്തകൾ യേശു കർത്താവ് പൊളിച്ചു കളയുന്നുണ്ട്. യേശു കർത്താവ് പറയുന്ന വാക്കാണ് മനുഷ്യപുത്രനെ കുറിച്ചാണ് പറയുന്നത്. കാരണം കുറച്ച് നാൾ കഴിയുമ്പോൾ മഹാപുരോഹിതന്മാർ ശാസ്ത്രിമാരാണ് തള്ളിക്കളഞ്ഞ് കൊല്ലുകയും 3 നാൾ കഴിഞ്ഞ് ഞാൻ ഉയർത്തു നിൽക്കുകയും വേണമെന്ന് അവർ ഉപദേശിച്ചു തുടങ്ങി. ഏതുതരം മശിഹായാണെന്ന് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അവരെ മനസ്സിലാക്കാൻ താൻ മശിഹായാണെന്ന് അവരെ മനസ്സിലാക്കാൻ യേശു കർത്താവ് ശ്രമിക്കുന്നില്ല. മറിച്ച് ഏതുതരം മശിഹായാണെന്ന് യേശു കർത്താവ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. മനുഷ്യപുത്രൻ കഷ്ടപ്പെടണം, നിരസിക്കപ്പെടണം, മരിക്കപ്പെടണം. ഈ പറച്ചിലിൽ പത്രോസിൻ്റെ ധാരണകളെ തിരുത്തപ്പെടുക. യേശു കർത്താവ് വിളിച്ച് പറയുക, ദൈവ ഇത് നിനക്ക് വെളിപ്പെടുത്തിയത് ആരാണ്? അത് എൻ്റെ പിതാവാണ്. നിൻ്റെ മനുഷ്യബുദ്ധിയിൽ നിനക്ക് തോന്നിയതല്ല, പിതാവാണ് തോന്നിയത്. നിൻ്റെ സ്വാർത്ഥത അതിൽ കലർത്താനായിട്ട് പാടില്ല. ദൈവത്തിന് ഇഷ്ടമാണ് ആത്യന്തികമായി നിറവേറപ്പെടേണ്ടതെന്ന് യേശു കർത്താവ് അവനെ പഠിപ്പിക്കും. പറയുകയാണ്, സാത്താനെ നീ എന്നെ വിട്ടുപോകും, നീ ദൈവത്തിൻ്റെ അല്ല മനുഷ്യരുടേതാണെന്ന് എല്ലാ ശിഷ്യന്മാരുടെ മുമ്പിൽ വെച്ച് അവനെ ശാസിക്കുക. പത്രോസിൻ്റെ മിഡ് ടേം എക്സാമിനേഷനിൽ അവന് മാർക്ക് കുറവാണ്. അവൻ ദൈവത്തിന് നിർവചനം കൊടുക്കാൻ ശ്രമിച്ചു, താരതമ്യപ്പെടുത്താൻ ശ്രമിച്ചു. പ്രിയപ്പെട്ടവരെ, അവൻ കർത്താവും രക്ഷിതാവുമെന്ന് ആത്മാർത്ഥമായി തിരിച്ചറിഞ്ഞ് അവനെ അനുഗമിക്കുക തന്നെയാണ് വേണ്ടത്. ഈ നോമ്പുകാലത്ത് നമുക്കതിന് സാധ്യമാകുന്നുണ്ടോ? നമ്മുടെ ആചരണങ്ങളെല്ലാം മാറ്റിവെക്കുക, നമ്മുടെ ചിന്താഗതികൾ മാറ്റിവെക്കുക, ദൈവത്തെ കൂട്ടുപിടിച്ച് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മാറ്റിവെക്കുക. ആത്യന്തികമായി എൻ്റെ കർത്താവും മൈ ലോർഡ് ആൻഡ് മൈ സേവിയർ എന്ന് വിശ്വസിക്കുന്ന ജീവിതങ്ങൾ രൂപപ്പെടുമ്പോഴാണ് ദൈവരാജ്യത്തിൻ്റെ വിസ്തൃതി യഥാർത്ഥമായി സാധ്യമാകുന്നത്. ആ ദൈവരാജ്യ അനുഭവത്തിൽ ജീവിപ്പാൻ നമുക്ക് സാധ്യമാകുന്നുണ്ട്. കൈസരിയ ഫിലിപ്പിയിലെ ഈ സംഭവം നമ്മെ പഠിപ്പിക്കുന്ന പാഠവും അത് തന്നെയാണ്.
ആ വിചാരബോധത്തോടുകൂടെ ഈ നോമ്പ് കാലത്ത് നമുക്ക് തുടരാം. ക്രൂശിലേക്കുള്ള പ്രയാണ വഴികളെ ഏറെ ശക്തിപ്പെടുത്താം. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, നിന്റെ വചനത്തിലൂടെ ഞങ്ങളെ സംസാരിച്ചുവല്ലോ. പലപ്പോഴും ഞങ്ങൾ നിന്നെ താരതമ്യപ്പെടുത്താറുണ്ട്. ഞങ്ങളുടെ ഉള്ളിലെ പല കാര്യങ്ങളെയും മറച്ചു വെച്ചുകൊണ്ട് ഞങ്ങൾ നിന്റെ സന്നിധി നിൽക്കാറുണ്ട്. എല്ലാ അവബോധങ്ങളും നീ തിരുത്തുന്നവനാണെന്ന് ഞങ്ങൾ അറിയുന്നു. ആ തിരിച്ചറിവോടുകൂടെ ക്രൂശിലേക്കുള്ള പ്രയാണ വഴികളെ ശക്തിപ്പെടുത്താൻ ഞങ്ങളെ സഹായിക്കണം. തുടർന്ന് ഞങ്ങളെ മാനിക്കണം, അനുഗ്രഹിക്കണം. യേശുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു.